ബീഫ് വിഷയം വീണ്ടും രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇക്കുറി ഓൺലൈൻ ഡെലിവറി ജീവനക്കാരാണ് ബീഫ് വിഷയവുമായി രംഗത്ത് വന്നിരിക്കുന്നതും. ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോയ്ക്കെതിരെ ബീഫും പോർക്കും അടങ്ങിയ ഭക്ഷണം എത്തിച്ചു നൽകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് കൊൽക്കത്തയിലെ സൊമാറ്റോ ജീവനക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബീഫും പോർക്കും ഡെലിവറി ചെയ്യാൻ കമ്പനി നിർബന്ധിക്കുന്നു എന്നാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനമായ സൊമാറ്റോയിലെ ജീവനക്കാരുടെ പരാതി. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാല സമരം നടത്തുമെന്നും അവർ ANI വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കുകയുണ്ടായി. കൊൽക്കത്തയിൽ സൊമാറ്റോ ജീവനക്കാർ പ്രതിഷേധ പ്രകടനവും നടത്തി. ബീഫ് വിഭവങ്ങൾ എത്തിച്ചു നൽകാൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് താല്പര്യമില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. പോർക്ക് വിഭവങ്ങൾ എത്തിക്കാൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരും തയ്യാറല്ല. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല എന്നാണ് ജീവനക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ പോലും ബീഫും പോർക്കും വിതരണം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഇനിയും അത് തുടരാൻ തയ്യാറല്ല എന്നാണ് മൗസിൽ അക്തർ എന്ന ജീവനക്കാരൻ വാർത്താ ഏജൻസിയായ ANI വ്യക്തമാക്കിയത്. മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് കമ്പനി നടത്തുന്നതെന്നും അവർ ആരോപിക്കുന്നു. കൊൽക്കത്തയിലെ ഹോട്ടൽ അടുത്തിടെ നടത്താനിരുന്ന ബീഫ് ഫെസ്റ്റിവൽ ഭീഷണി സന്ദേശങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഭക്ഷണം വിതരണം ചെയ്യാൻ എത്തിയ ആൾ ഹിന്ദുവല്ല എന്നതിനാൽ മധ്യപ്രദേശിൽ ഒരാൾ അടുത്തിടെ സൊമാറ്റോ ഓർഡർ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അയാൾക്ക് കർശന താക്കീത് നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ബീഫും പോർക്കും വിതരണം ചെയ്യാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സൊമാറ്റോ ജീവനക്കാരും പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവന്നത് അഹിന്ദുവായ ഒരാളായതിനാൽ ഭക്ഷണം ക്യാൻസൽ ചെയ്ത അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ ചർച്ചാ വിഷയമായതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചേരിതിരിഞ്ഞുള്ള വാക്പോരുകൾക്ക് ഇടവച്ചിരുന്നു. തുടർന്ന് വിശദീകരണവുമായി സൊമാറ്റോ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉപഭോക്താവിൻ്റെ ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നും അത്തരത്തിൽ നഷ്ടപ്പെടുന്ന കച്ചവടത്തെക്കുറിച്ച് തങ്ങൾ ആശങ്കയില്ല എന്നുമായിരുന്നു സൊമാറ്റോ സ്ഥാപകൻ സന്ദീപർ ഗോയൽ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് മതമില്ല എന്നും ഭക്ഷണം തന്നെ ഒരു മതമാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇതോടെ ചർച്ചകൾ കൂടുതൽ കൊഴുക്കുകയുണ്ടായി. അതിൻ്റെ പ്രതിഫലനമായി കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭം വരുന്നതെന്നുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. മതത്തിൻ്റെ പേരിൽ ഭക്ഷണം വേണ്ട എന്ന് വെച്ച അമിത് ശുക്ലയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്പനിക്കെതിരെ ജീവനക്കാർ പ്രതിഷേധത്തിനായി ഒരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.